വന്ന് വന്ന് ഇന്ത്യയിൽ ഒരു സീരീസ് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതെങ്കിലും ഒരു സീരീസ് ഇറക്കിയ ബാൻ ചെയ്യണം, കേസ് കൊടുക്കണം, അവരെ കളിയാക്കി ഇവരെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് പല സൂക്കേടുമാണ് ഓരോരുത്തർക്കും. ആൻഡ് ഇന്ന് അങ്ങനെ വിവാദമായ ഒരു സീരീസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തു വന്ന് രഞ്ജൻ ചന്ദൽ ഡയറക്ടർ ചെയ്തിട്ടുള്ള ഗ്രഹണം എന്ന സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേൺസ് കോഡ് ആ മൊബൈസ് മാറിൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ചൗരാസി എന്ന നോവലിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സീരീസാണ് ഗ്രഹൺ. 1984 നടന്ന ആൻറ്റി സിക്രിയോട്ടാണ് ഈ സീരീസിൻ്റെ പ്രധാന എലമെൻ്റ് ആയിട്ട് വരുന്നത്. അതാണ് ഈ സീരീസിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ വൺ ഈ സീരീസിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ഈ ഒരു സീരീസിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നൊരു സ്റ്റോറി ഉണ്ടാവുമെന്ന് എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയ്ക്കും വെൽ റിട്ടേൺ ചെയ്തെടുത്തൊരു സ്ക്രീൻ പ്ലേ ഈ ഒരു സീരീസിന് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം ചെറിയൊരു സ്പാർക്കിൽ നിന്ന് തുടങ്ങി ഇതിൻ്റെ ഒരു ഫ്ലോ ശ്രദ്ധിച്ചാൽ മൈൻഡ് ബ്ലോയിങ് എന്ന് പറയേണ്ടി വരും. അത്രയും ബ്രില്ലൻ്റ് ആണ് ഈ ഒരു സീരീസിൻ്റെ സ്ക്രീൻ പ്ലേ. നമ്പർ ടു ഈ സീരീസിൻ്റെ സ്റ്റോറിയാണ്. സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. കാരണം അത്രയും സ്പൈൻ ചില്ലിങ് സെറ്റപ്പിലാണ് ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറിയൊക്കെ ഇതിൽ വന്നിട്ടുള്ളത്. കാരണം ഇത് ഒരു പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നല്ല പ്ലസൻ്റായൊരു ലവ് സ്റ്റോറിയാണ്. അങ്ങനെ പോയിട്ട് ഭയങ്കര വയലൻസ് നിറച്ചൊരു സ്റ്റോറിയായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തുമ്പോൾ ഇത് തുടങ്ങിയൊരു പോയിന്റിൽ നിന്ന് അവസാനിക്കുന്ന പോയിന്റിലോട്ട് എത്തുമ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ട് ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി കാണുന്ന ഏതൊരു പ്രേക്ഷകനും തോന്നും. നമ്പർ 3 ഇതിലെ ക്യാരക്ടേഴ്സും പെർഫോമൻസുകളും. ക്യാരക്ടേഴ്സിൻ്റെ കേസ് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. പക്ഷേ പേരിന് പോലും വെറുതെ കൊണ്ടുപോകുന്നൊരു ക്യാരക്ടർ എന്ന് പറയാനില്ലാതെ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു ഇമ്പോർട്ടൻസ് ഈ സീരീസിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ ഇമ്പോർട്ടൻസ് തന്നെയാണ് മെയിൻ കാര്യം എന്ന് പറഞ്ഞത്. കാരണം ആ ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ഈ സ്റ്റോറിയെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നൊരു എലമെൻ്റ് ഉണ്ട്. അതിലോട്ടെത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി നല്ല ത്രില്ലിംഗ് ആയിട്ട് ഈ ഒരു സീരീസ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഓരോ ക്യാരക്ടറിനും അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ കൊണ്ടുവരുന്ന സസ്പെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് എടുത്ത് പറയേണ്ട കുറേ മൊമെൻറ്റ്സൊക്കെ ഈ സീരീസിൽ വന്നു പോയിട്ടുണ്ട്. അതാണ് ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്കൊരു ഷോർട്ടാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാൻ ഉള്ളത്. ആൻഡ് ഇതിലെ പെർഫോമൻസിൻ്റെ കേസ് പറയുമ്പോൾ ഇതിൽ വാമിക ഗബ്ബി, സോയ ഹുസൈൻ, പവൻ മൽഹോത്ര, അഞ്ജുമാൻ പുഷ്കർ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ പേരുടെ ഗംഭീര പെർഫോമൻസൊക്കെ ഈ സീരീസിൽ വന്നിട്ടുണ്ട്. ആൻഡ് പവൻ മൽഹോത്രയുടെ കേസ് പറയുമ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് ഇത്രയും ഗംഭീര പെർഫോമൻസൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഇതിൻ്റെ അകത്തൊരു പെർഫോമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം അദ്ദേഹം കുറച്ച് കുറച്ച് മൊമെൻസൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു സീരീസിൻ്റെ അകത്ത് സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതിലെ പെർഫോമൻസും നിങ്ങൾ വിറ്റ്നസ് ചെയ്യേണ്ട ഒന്നാണ്. നമ്പർ 4 ഈ സീരീസിലെ മ്യൂസിക്കാണ്. ഒരു വെബ് സീരീസിലൊക്കെ 3 സോങ്സൊക്കെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കതൊരു പുതിയ കാര്യമാണ്. ആൻഡ് ഇന്ത്യൻ സീരീസിലൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ വല്ലാണ്ടൊന്നും കണ്ടിട്ടില്ല. ആൻഡ് ഒരു വെബ് സീരീസിലൊക്കെ സോങ്സ് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇത് ചിന്തിക്കാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് അതിൻ്റേതൊരു പുതുമ എനിക്കിതിൽ ഫീൽ ചെയ്തിരുന്നു. ആൻഡ് സോങ്സിൻ്റെ കേസ് പറയുമ്പോൾ പ്ലേസ്മെൻറ്റും സംഭവങ്ങളൊക്കെ രസമായിരുന്നു. ആൻഡ് പ്ലോട്ട് ഡെവലപ്മെൻറ്റ് കൊടുക്കുന്ന സപ്പോർട്ടൊക്കെ അത്രയും ഭയങ്കരമായിട്ട് എടുത്ത് പറയേണ്ട ഒന്നായിരുന്നു. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കേസ് പറയുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഓരോ BGMs കേൾക്കാൻ. ആൻഡ് അമിത് ത്രിവേദി അദ്ദേഹത്തിൻ്റെ വർക്ക് അത്രയും എക്സലൻ്റ് ആയിട്ട് ഈ സീരീസിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 5 വാമിക ഗബ്ബിയുടെയും അഞ്ജുമാൻ പുഷ്കറിൻ്റെയും കെമിസ്ട്രിയാണ്. ഇവരുടെ പെർഫോമൻസ് വഴി ഈ ഒരു സീരീസിൽ നല്ല എൻഗേജിംഗ് ആവുന്നൊരു ലവ് സ്റ്റോറി കാണാൻ പറ്റിയിരുന്നു. വാമിക ഗബ്ബിയും അഞ്ജുമാൻ പുഷ്കറും അത്രയും കൺവിൻസിംഗ് ആയിട്ട് അവരുടെ ക്യാരക്ടേഴ്സിനെ ഈ ഒരു സീരീസിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ അമിത് ത്രിവേദിയുടെ ഒരു വർക്കിൻ്റെ സൗള് ഇവരുടെ കോമ്പിനേഷൻ സെഗ്മെൻസിലാണ് എനിക്ക് കൂടുതലും കാണാൻ പറ്റിയത്. കാരണം അവിടെയൊക്കെ കൊടുക്കുന്ന ഓരോ സോങ്ങിനും ഓരോ BGMs അത്രയും ഫീലുണ്ടായിരുന്നു. ആൻഡ് അത് അത്രയും നല്ല രസമായിട്ട് ഈ ഒരു സീരീസിൽ കാണാൻ പറ്റിയിരുന്നു. ഓവറോൾ ഗ്രഹൺ എന്ന സീരീസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സീരീസാണ്. കാരണം അങ്ങനെ പറയാനുള്ളൊരു കണ്ടൻറ്റ് ഈ സീരീസിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു സീരീസാണ്. അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഈ സീരീസ് ഡിസർവ് ചെയ്യുന്നുണ്ട്. അതാണ് ഗ്രഹൺ എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സീരീസ് കാണാൻ ശ്രമിക്കാം. മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കണ്ടൻറ്റൊക്കെ ഈ ഒരു സീരീസിൽ എനിക്ക് കാണാൻ പറ്റിയിരുന്നു.
അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.